ഇവിടെ എന്താണ് നടക്കുന്നത്, വരുന്നവൻ ആരാണ് എന്നൊക്കെ മനസ്സിലാക്കിയാൽ ഈ ലോകത്തുള്ള ആരും പിന്നെ ഇങ്ങോട്ട് വരില്ല. ഹലോ ഗൈസ്, ബേക്ക് വിസിന്റെ വേറെ ലെവലിലേക്ക് എല്ലാവർക്കും. നമ്മളിന്ന് വേറെ ലെവലായിട്ട് GTA San Andreas കളിക്കാൻ പോകാം. നമ്മള് കഷ്ടപ്പെട്ട് പർച്ചേസ് ചെയ്ത സാധനമാണ്. അപ്പം എനിക്ക് പർച്ചേസ് ചെയ്തപ്പോഴാണ് എൻ്റെ ചാനലിൻ്റെ റിമൂവ് ആയിപ്പോയി. അപ്പം നമ്മൾ ചാനലൊക്കെ റിക്കവർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നമ്മളിതിൻ്റെ റിവ്യൂ പോലെയാണ് കഴിയുമ്പോൾ തോന്നുന്നത്. നമ്മളിപ്പം അത്രയും വലിയതായിട്ട് GTA കളിച്ചിട്ടില്ല. പണ്ട് ഞാൻ PC കളിച്ചിട്ടുണ്ട്. അങ്ങനെ ഓർമ്മ ഞാൻ GTA എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഗെയിം കൂടെയാണ്. അപ്പം നമ്മൾ GTA നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ എൻ്റെ ഫോണിൽ കളിച്ചപ്പോൾ കുറച്ച് ലാഗും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ആ ഫോണിൽ കളിച്ചപ്പം PC കളിച്ചപ്പോൾ ലൈസ് ഭയങ്കര ഗെയിം ബാക്കും കാര്യമൊക്കെയാണ്. പക്ഷേ റീഫണ്ട് ചോദിച്ചപ്പോൾ കിട്ടിയില്ല. പിന്നെ അവിടുത്തെ ചാനൽ റിക്കവർ ചെയ്തിട്ട് നമുക്ക് ആ വീഡിയോ ഇടാം. അതുകൊണ്ട് തന്നെ ചാനൽ റിക്കവർ ചെയ്തതെന്ന് തന്നെ കുറേ സമയം എടുത്തിട്ട് തന്നെ എനിക്ക് ഇനി വീഡിയോ ഇടാൻ പറ്റില്ല. അപ്പം അപ്പം വീഡിയോയിലേക്ക് പോകാം. ഇത്രയ്ക്ക് വലിയതായിട്ടൊന്നും എനിക്ക് കുറച്ച് പറയാറില്ല. എനിക്കറിയുന്ന രീതിയിൽ പറയാം, GTA സ്റ്റോറി ടൈപ്പ് ഗെയിമാണ് കേട്ടോ. ഈ സ്റ്റോറി ടൈപ്പ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നറിയില്ല, സ്റ്റോറി ടൈപ്പ് ഗെയിമാണ്. GTA 5 ഒക്കെ കളിച്ചവർക്കറിയാം, GTA San Andreas വേറെ ലെവൽ ഗെയിമാണ്. ഇതെന്താ 2001 ഇത് വന്നത് കേട്ടോ. അപ്പം ഈ ഗെയിം ഭയങ്കര പോപ്പുലർ കേട്ടോ. ഇപ്പം ഞാൻ നോക്കിയപ്പോൾ തന്നെ 5 മില്യൺ എന്നുള്ള ആളുകൾക്ക് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഇത്രയ്ക്ക് പോപ്പുലർ ഗെയിമാണ്. പക്ഷേ ഇതിന് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ ഇതിൻ്റെ സ്റ്റോറി കളിക്കാനാണ്. ഇപ്പോൾ നമ്മൾ സ്റ്റോറി ഞാൻ പകുതി കളിച്ചിട്ടുണ്ട്. നിങ്ങൾ കമൻ്റ് അടിക്കുകയാണെങ്കിൽ ഞാൻ ഫസ്റ്റ് തൊട്ട് സ്റ്റോറി കളിക്കുക, അല്ലെങ്കിൽ ഞാൻ കണ്ടിന്യൂ സ്റ്റേ ഇപ്പോൾ എവിടെ ഇത് വെച്ച് അവിടെ തൊട്ട് കണ്ടിന്യൂ ആണ് കേട്ടോ. നമ്മുടെ ഈ വീഡിയോ വലിയ ലെങ്ത്താണെന്നും ആക്കുന്നില്ല, ചെറിയ രീതിയിൽ ഒരു വീഡിയോ ആണ്. പിന്നെ വോയിസ് എങ്ങനെയുണ്ട് നിങ്ങളത് കമൻ്റ് അടിക്കുക കേട്ടോ. ഇത്രയ്ക്ക് വലിയതായിട്ടൊന്നും അല്ല, കുറച്ച് ചേഞ്ചസും കാര്യമൊക്കെ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വോയിസ് കൂടുതൽ പ്രശ്നമുണ്ടെങ്കിൽ കമൻ്റ് അടിക്കുക, നമ്മൾ ശരിയാക്കുന്നതായിരിക്കും. ശരിക്കും ഈ ബാക്ക്ഗ്രൗണ്ട് വോയിസ് എന്ന് പറയുന്നത് അറിയത്തില്ല കേട്ടോ. ഒന്ന് ഇതിന് ക്ഷമിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല കേട്ടോ.